പഴയ വിൻറ്റേജ് വാഹനത്തിലേക്ക് പോകാം. വേറൊന്നും വേറെ ആരുമല്ല, ഇന്ത്യയിൽ അതായത് പണ്ട് കാലത്ത് പല നടന്മാരും മന്ത്രിമാരും വലിയ വലിയ നേതാക്കളൊക്കെ ഉപയോഗിച്ചിരുന്ന കാറാണ്. നമ്മുടെ ഫിയറ്റിൻ്റെ 118 NE എന്നുള്ളൊരു പഴയ വണ്ടിയാണ്. അത് നല്ല പോളിഷ് ചെയ്ത് പുതുപുത്തൻ പോലെ ആക്കി വെച്ചിട്ടുണ്ട്. ആ വാഹനത്തിൻ്റെ വിശേഷം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ മാക്സിമം ഒരു 3 സിലിണ്ടർ കാറൊക്കെ ഇന്ന് കണ്ടിട്ടുള്ളൂ. അത് നമ്മളെ മാരുതി 800 ഒക്കെ ആയിരുന്നു. എന്നാൽ ഈ വാഹനം 2 സിലിണ്ടറാണ്. അതായത് അത്യാവശ്യം നോയിസ് ഒക്കെ ഉള്ളൊരു വാഹനമായിരുന്നു. എങ്കിൽ കൂടിയും പണ്ട കാലത്തെ ജന്മിമാരും അതുപോലെ തന്നെ വലിയ വലിയ നേതാക്കളും ഒക്കെ ഉപയോഗിച്ചിരുന്നൊരു കാറാണ് ഈ ഫിയറ്റിൻ്റെ 118 NE എന്ന് പറയുന്നത്. ആ വാഹനത്തിൻ്റെ ഒരു ബാക്കി ഡീറ്റെയിൽസൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ബ്രാൻഡ് ഫിയറ്റാണ്. അതിൻ്റെ മോഡൽ നെയിം 118 NE എന്നുള്ളതാണ്. കൺട്രി ഇന്ത്യ. ഇഞ്ചിൻ ഡിസ്പ്ലേസ്മെൻറ്റ് 1200 CC ആണ്. മാക്സ് 4 എന്ന് പറയുമ്പോൾ 52 BHP. അതായത് ഇന്നത്തെ ഒരു അത്യാവശ്യം വലിയൊരു സ്പോർട്സ് ബൈക്കിൻ്റെ പവറേ ഈ ഒരു കാറിനുള്ളൂ എന്ന് പറയാം. ബട്ട് കാണാനൊക്കെ നല്ല ക്യൂട്ടാണ്. അത്യാവശ്യം ഒരു വലിപ്പമൊക്കെ ഉണ്ട്. എന്തായാലും ആ ഒരു വിൻറ്റേജ് കാറ് നമ്മുടെ ഈ ഓട്ടോ എക്സ്പോയിലുണ്ട്. ഇന്ത്യക്കാരനെ വാഹനം ഓടിക്കാൻ പഠിപ്പിച്ചത് അല്ലെങ്കിൽ വാഹന വിപ്ലവത്തിന്, ഇന്ത്യയിലെ വാഹന വിപ്ലവത്തിന് തുടക്കം കുറിച്ചത് ആര് എന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഇതാ കിടക്കുന്നത്. മാരുതി 800. അതായത് ഇന്ത്യക്കാരന് സ്വന്തമായിട്ടൊരു വാഹനം വാങ്ങണം അല്ലെങ്കിൽ വാഹനം എനിക്ക് ഓടിച്ച് നടക്കണം എന്നുള്ള ഒരു സ്വപ്നം എല്ലാം സാക്ഷാത്കരിച്ചത് മാരുതിയുടെ ഈ ഐക്കണിക്കായുള്ള 800 വന്നതിന് ശേഷമാണ്. ആ ഒരു 800 തന്നെ ഏറ്റവും ഫസ്റ്റ് ടൈപ്പാണ്, ഫസ്റ്റ് മോഡലാണ് ഈ കിടക്കുന്നത്. നമുക്കറിയാം ആ ഒരു അതിൻ്റെ ബാക്കി ഡിസ്ക്രിപ്ഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. കൺട്രി ഓഫ് ഒറിജിൻ ഇന്ത്യ. ഡിസ്പ്ലേസ്മെൻറ്റ് 800 CC. മാക്സിമം 35 BHP. ടോർക്ക് 56 NM ഓഫ് ടോർക്ക്. നമ്പർ ഓഫ് സിലിണ്ടേഴ്സ് 3. അതായത് നമ്മളെ ഫിയറ്റിൻ്റെ 2 സിലിണ്ടർ വണ്ടിയായിരുന്നു, ഇതെത്തിയപ്പോൾ 3 സിലിണ്ടറായി. അതായത് കാറ് കുറച്ചുകൂടെ റിഫൈൻഡ് ആയെന്ന് അർത്ഥം. അതായത് ആ ഒരു കാലഘട്ടത്തിൽ നിന്ന് ഈ കാലഘട്ടത്തിയപ്പോൾ ഒരു 1980s ഒക്കെ എത്തിയപ്പോൾ കാർ കുറച്ചുകൂടെ റിഫൈൻഡ് ആയി, കുറച്ചുകൂടെ വാഹനം ഓടിക്കുക ഒരു സുഖമൊക്കെ ആയി, വാഹനത്തിനകത്തുള്ള നോയിസും വിറയിലുമൊക്കെ കുറഞ്ഞു. അതെല്ലാം ആയപ്പോൾ വാഹനം ഹിറ്റായി. ഏകദേശം 2 കോടിയോളം അല്ലെങ്കിൽ 1.5 കോടിയോളം മാരുതി 800 അല്ലെങ്കിൽ ഓൾട്ടോ 800 കാറുകളാണ് ഇന്ന് ലോകമെമ്പാടുമായി ഓടിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും വാഹനം നല്ല കണ്ടീഷനിൽ വച്ചിട്ടുണ്ട് ഇതിൻ്റെ ഒരു ഓണർ. അതെല്ലാം നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ 2 സിലിണ്ടർ വണ്ടിയായ ഫിയറ്റിനെ കണ്ടു, പിന്നെ അതിൽ നിന്ന് കുറച്ച് അപ്ഗ്രേഡായി 3 സിലിണ്ടർ വണ്ടിയായ മാരുതി 800 കണ്ടു. ഇനി കുറച്ചും കൂടെ അപ്ഗ്രേഡേഷനായി. ഇപ്പോൾ 4 സിലിണ്ടർ ആയിട്ടുള്ള പണ്ട് കാലത്ത് ഏതൊരു ഇന്ത്യക്കാരനും സ്വന്തമാക്കാൻ ആഗ്രഹിച്ച, അതായത് രൂപത്തിൻ്റെ ആ ഒരു ഡിഫറൻസ് കൊണ്ട് വേറൊരു വാഹനത്തിന് ഇങ്ങനൊരു ഒരു ഒരു രൂപം ഭംഗി ഇല്ലായിരുന്നു. കാരണം അമേരിക്കയിൽ നമുക്കറിയാം മസ്റ്റാങ് GT ഒക്കെ ആയിട്ടൊരു ഒരു രൂപം എവിടെയൊക്കെ ഉണ്ടായിരുന്നു. അന്ന് തൊട്ട് ഇന്ത്യക്കാരൻ്റെ മനസ്സിൽ കയറിക്കൂടിയൊരു വാഹനമായിരുന്ന നമ്മളെ ഫിയറ്റിൻ്റെ കോൺട്രസ എന്ന് പറയുന്നത്, ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സിൻ്റെ കോൺട്രസ എന്ന് പറയുന്നത്. സോ എന്തായാലും ആ ഒരു വാഹനം ഇവിടെ കിടപ്പുണ്ട്. നമ്മൾ സത്യം പറഞ്ഞാൽ ഒരു അമേരിക്കൻ മസിൽ കാർ, അതായത് ഫോർഡ് മസ്റ്റാങ്, മസ്റ്റാങ്ങിൻ്റെ ഷെൽബി, അങ്ങനെ പല മോഡൽസുമായിട്ട് ഒരു രൂപസാദൃശ്യമുള്ളൊരു മോഡലാണ് നമ്മളെ കോൺട്രസ എന്ന് പറയുന്നത്. സോ ആ വാഹനം ഇവിടെ ഇങ്ങനെ കിടപ്പുണ്ട്. അത്യാവശ്യം തിളങ്ങി തന്നെ കിടപ്പുണ്ട്, നല്ല കണ്ടീഷനിൽ കിടപ്പുണ്ട്. സോ ഇന്ത്യക്കാരന് ഒരു കുറച്ചും കൂടെ ഒരു ആഡംബരം, കുറച്ചും കൂടെ ഒരു പവർ, അതെല്ലാം പഠിപ്പിച്ചൊരു വാഹനമാണ് നമ്മുടെ കോൺട്രസ എന്ന് പറഞ്ഞാൽ. അതിൻ്റെ 1.8 ലിറ്ററിൻ്റെ കോൺട്രസ ക്ലാസിക്കാണ് ഈ ഒരു മോഡൽ എന്ന് പറയുന്നത്. യെസ്, അത്യാവശ്യം നല്ലൊരു ഒരു ക്ലാസിക് വണ്ടി തന്നെയാണ്. ഒരു അത്യാവശ്യം നല്ല കാണാനൊക്കെ ലുക്കുള്ളൊരു നല്ല മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നൊരു വാഹനം തന്നെയാണ് ഈ കിടക്കുന്നത്. സോ വിൻറ്റേജ് കാർ കളക്ഷനും ഓട്ടോ എക്സ്പോയിൽ മോശമല്ല, അത്യാവശ്യം ഇല്ല. അതായത് നമ്മൾ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ കാണാൻ ആഗ്രഹിച്ചിരുന്ന വണ്ടികളെല്ലാം ഇവിടെ ഉണ്ട്. സോ ഇതിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ബ്രാൻഡ് നമ്മളെ ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സിൻ്റെ ആണ്. കൺട്രി ഓഫ് ഒറിജിൻ അവിടെയും ഇന്ത്യ. ഇന്ത്യക്ക് അഭിമാനമാണ് പറയാൻ സത്യം പറഞ്ഞാൽ ഈ വാഹനം. എഞ്ചിൻ ഡിസ്പ്ലേസ്മെൻറ്റ് 1800 CC ആണ്. മാക്സ് 4 89 BHP. ടോർക്ക് 135 NM ന്യൂട്രൽ ടോർക്ക്. നമ്പർ ഓഫ് സിലിണ്ടേഴ്സ് 4. അങ്ങനെ ഒരു 4 സിലിണ്ടർ വണ്ടിയാണ്. അത്യാവശ്യം നല്ല എഞ്ചിൻ കരുത്തും അതുപോലെ തന്നെ റിഫൈൻമെൻറ്റൊക്കെ ചേർന്നൊരു വാഹനമായിരുന്നു അന്നത്തെ കോൺട്രസ. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അതിവേഗത്തിൽ അറിയാൻ സീ മലയാളം ന്യൂസ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. സന്ദർശിക്കൂ www.zeemalayalamnews.com.